കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് അങ്കടി കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് ബാധിച്ച് ഈ മാസം 11ാം തീയതി മുതൽ ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു. കർണാടകയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് 65കാരനായ അങ്കടി. നിതിൻ അംബുജൻ വിശദാംശങ്ങളെ ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ആദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ 65 വയസ്സുള്ള ആളാണ് സുരേഷ് അങ്കടി. സെപ്റ്റംബർ 11ന് അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അദ്ദേഹം തന്നെയായിരുന്നു ട്വിറ്ററിലൂടെ കുറിച്ചത്. പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് മുൻപ് നടത്തിയ കോവിഡ് പരിശോധനയിലാണ് അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിരുന്നത്. അതിനുശേഷം എയിംസിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നുവെന്ന് എയിംസ് അധികൃതർ അറിയിച്ചു. നിലവിലിപ്പോൾ എയിംസിന്റെ ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന്റെ മരണ കാരണം എന്താണ് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം എന്തായാലും അല്പസമയത്തിനകം ഉണ്ടാകും. കർണാടകയിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. കഴിഞ്ഞ 2004 മുതൽ അദ്ദേഹം ലോക്സഭാ അംഗമായിരുന്നു. ബെൽഗാമിൽ നിന്നുള്ള MP ആണ്. മാത്രവുമല്ല, റെയിൽവേ സഹമന്ത്രി നിലയിൽ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു മന്ത്രിയാണ് സുരേഷ് അങ്കടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് തന്നെ അനുശോചനം രേഖപ്പെടുത്തി കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. എന്തായാലും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലുമായി 3 MPമാർ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, കർണാടകയിൽ നിന്നുള്ള പല MPമാരും ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഡൽഹി സൗത്ത് അവന്യൂരിലുള്ള വസതിയിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ എയിംസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഉണ്ടാകും. എന്തായാലും 65കാരനായ സുരേഷ് അങ്കടി ഏറെ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു മന്ത്രി എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് അങ്കടിയാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആദ്യ വ്യക്തി. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത്.